ചൈനീസ് ആക്രമണത്തെ തുടർന്ന് രാജിവെച്ച ഇന്ത്യൻ പ്രതിരോധ മന്ത്രി ആര്? പിടിയില്ല, തലേക്കൊന്നും കേശുലാൽ ബഹുണ, അബ്ദുൽ കലാം. പെട്ടെന്ന് അയച്ചിടുമോ എന്നുള്ള കാര്യം അറിഞ്ഞുകൂടായിരുന്നു കേട്ടോ. നമസ്കാരം. ട്രാവൻകൂർ മീഡിയയുടെ 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു ഭാഗത്തേക്ക് എവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് SRK പ്ലാനിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ ആണ്. അവർ നൽകുന്ന സമ്മാനവുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. ആറ്റിങ്ങൽ ചിറയൻകീഴ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന SRK പ്ലാനിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ ചിറയൻകീഴാണ് എത്തിയിരിക്കുന്നത്. ചിറയൻകീഴിലെ ടാക്സി ആൻഡ് ടെമ്പോ ഞങ്ങളുടെ കൈവശം ഒരു സമ്മാനമുണ്ട്. SRK പ്ലാനിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ നൽകുന്ന സമ്മാനമാണ്. ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യത്തിലോട്ട് പോകാം. ചൈനീസ് ആക്രമണത്തെ തുടർന്ന് രാജിവെച്ച ഇന്ത്യൻ പ്രതിരോധ മന്ത്രി ആര്? പിടിയില്ല, ഒറ്റ ചോദ്യം. വേറെ ഏതെങ്കിലും പ്രതിരോധ മന്ത്രി അറിയാം? പ്രതിരോധ മന്ത്രി എ കെ ആന്റണി അറിയാലോ. അണ്ണൻ ആരെയൊക്കെ അറിയാം? അറിയില്ല. SRK പ്ലാനിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. നമ്മൾ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ പെർമിറ്റുകളും അതുപോലെ തന്നെ സബ്മിഷനും അവർ ചെയ്യുന്നു. മനോഹരമായിട്ടുള്ള ഭവനങ്ങളും നിർമ്മിച്ച് നൽകുന്നു. കൂടാതെ തന്നെ എസ്റ്റിമേഷൻ, സൂപ്പർവൈസിംഗ് ഇതെല്ലാം ഉത്തരവാദിത്വത്തോടുകൂടി ഏറ്റെടുത്ത് നൽകുന്ന സ്ഥാപനമാണ് SRK പ്ലാനിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ. അവർ നൽകുന്ന സമ്മാനം ലഭിക്കുവാനുള്ള ചോദ്യം ഇതാണ്. ചൈനീസ് ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ രാജിവെച്ച ഇന്ത്യൻ പ്രതിരോധ മന്ത്രി. SRK പ്ലാനിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. ഏറ്റവും കുറഞ്ഞ ചെലവിൽ നമുക്ക് മനോഹരമായിട്ടുള്ള ഭവനങ്ങൾ നിർമ്മിച്ച് നൽകുന്ന സ്ഥാപനമാണ് SRK പ്ലാനിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ. ചിറയൻകീഴും ആറ്റിങ്ങലും കേന്ദ്രമാക്കിയാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ. ചോദ്യം ഇതാണ്, ചൈനീസ് ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ രാജിവെച്ച ഇന്ത്യൻ പ്രതിരോധ മന്ത്രി. ഇങ്ങനെയൊക്കെ പെട്ടെന്ന് അയച്ചിടുമോ എന്നുള്ള കാര്യം അറിഞ്ഞുകൂടായിരുന്നു കേട്ടോ. സോറി കേട്ടോ, എന്നാലും എനിക്ക് പേരെ മറന്നുപോയി. കോൺഗ്രസിൻ്റെ ആയിരുന്നു, അറിഞ്ഞില്ല. നെഹ്റു മന്ത്രിസഭയിലാണെന്ന്, നെഹ്റു മന്ത്രിസഭയിലായിരുന്നു, പക്ഷെ മന്ത്രിയുടെ പേര് പറഞ്ഞു. എന്നാ മന്ത്രി ഒരു മലയാളിയും കൂടെ ആയിരുന്നു. അപ്പൊ മറ്റാരെങ്കിലും പറയാൻ നോക്കാം. നിങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകിയാൽ SRK പ്ലാനിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ നൽകുന്ന സമ്മാനമാണ് ലഭിക്കുന്നത്. ചിറയൻകീഴും ആറ്റിങ്ങലും കേന്ദ്രമായി പ്രവർത്തിക്കുന്ന SRK, അവർ നൽകുന്ന സമ്മാനം ലഭിക്കുവാനുള്ള ചോദ്യം ഇതാണ്, ചൈനീസ് ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ രാജിവെച്ച ഇന്ത്യൻ പ്രതിരോധ മന്ത്രിയാണ്. ആക്രമണം ആക്രമണം 1962 യശ്വലാൽ ബഹുണയല്ല, നമ്മളൊരു മലയാളിയാണ് പ്രതിരോധ മന്ത്രി. അബ്ദുൽ കലാം. അപ്പൊ എന്തായാലും മറ്റാരെങ്കിലും പറയാൻ നോക്കാം. ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്, ചൈനീസ് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ രാജിവെച്ച ഇന്ത്യൻ പ്രതിരോധ മന്ത്രിയാണ്. അറിയാമോ? എനിക്ക് തോന്നുന്നു മാമന് ചിലപ്പോൾ അറിയാതിരിക്കും. ഗംഭീര ലുക്കിലാണ് മാമ ഇരിക്കുന്നത്, അന്യം നിന്ന് പോയ ഒരു ലുക്കാണ്. അറിയാമോ? അറിയത്തില്ല. അപ്പോൾ നോക്കറിയാമോ? അവളെ അറിയത്തില്ല. ഇങ്ങോട്ട് മുന്നോട്ട് വാ. അപ്പോൾ ചൈനീസ് ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ രാജിവെച്ച ഇന്ത്യൻ പ്രതിരോധ മന്ത്രി
വി കെ കൃഷ്ണമേനോൻ ആണ്. വി കെ കൃഷ്ണമേനോൻ ആര്? വി കെ കൃഷ്ണമേനോൻ. വി കെ കൃഷ്ണമേനോൻ, മോള് പഠിച്ച് വലുതായി പി എസ് സി ടെസ്റ്റ് എഴുതാൻ പോകുമ്പോഴത്തേക്ക് മാർക്കാണ് ഇത്, ഇനി ഓർത്ത് വെച്ചോളണം കേട്ടോ. 1962 യുദ്ധത്തെ തുടർന്നാണ് നമ്മുടെ ഇന്ത്യൻ സൈന്യം ആ തയ്യാറെടുപ്പില്ലായ്മയെ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം നടത്തിയ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണ് വി കെ കൃഷ്ണമേനോൻ രാജിവെച്ചത്. അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായിട്ടുള്ള സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീഥികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്കായിരിക്കും എത്തുക. ഞങ്ങളെ പ്രതീക്ഷിക്കുക. അതുവരേക്കും ക്യാമറമാൻ മുഹമ്മദ് ആസിഫിനൊപ്പം ആർ എസ് നിഷാദ്, ട്രാവൻകൂർ മീഡിയ.